ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് കെ ടെക് ഡ്രീം സ്വീറ്റ്സ് സ്വാഗതം. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലേറ്റാണ് നമ്മളിപ്പോ ഈ വണ്ടിയിൽ കണ്ട പോലെ കാണുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ പറഞ്ഞ വീഡിയോ തീർക്കുന്നില്ല, നമുക്ക് നേരെ ഇവിടേക്ക് പോയാലോ. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ലൈറ്റാണ്. ഇതിനുള്ളിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് രണ്ട് ബോക്സുകളായിട്ട് വരുന്നത്, നല്ല കവറിങ് ആണ് ഇത് കാണുന്നത്. നല്ല രണ്ട് യൂസ് ആവുന്ന രണ്ട് ബോക്സ് കാണുന്നുണ്ട്. നല്ലൊരു 125 വാട്ട്സിൻ്റെ LED മോട്ടോർ സൈക്കിൾ LED ലൈറ്റ് എന്നാണ് ഇത് പറയുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ കളറും അതേപോലെ തന്നെ മറ്റ് സ്പെസിഫിക്കേഷൻസ് എല്ലാം ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് അതിന് മുന്നേ നമുക്ക് നമ്മൾ മാറ്റിച്ച കവറില് ഇതിൻ്റെ ഉള്ള എന്താണ് സ്വിച്ചും ഒക്കെ ഇത് കാണുന്നു, ഓൺ ഓഫ് സ്വിച്ച് ഇത് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ രണ്ട് ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഓരോരോ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ ഉള്ളിലായിട്ട് അത് ടൈറ്റ് ചെയ്യാനുള്ള ഒരു എല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ക്ലാമ്പും രണ്ട് സ്ക്രൂവും കൂടി തന്നിട്ടുണ്ട്. ഇതിൽ രണ്ട് ലൈറ്റിനും കൂടിയിട്ട് രണ്ട് സെക്ഷനായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഓരോ ലൈറ്റായിട്ട് ഈ കവറിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തെടുക്കുകയാണ്. പുറത്ത് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണിത് കാണുന്നത്. അതുപോലെ തന്നെ പുറത്ത് ഇരുമ്പോൾ ഉള്ളിൽ പ്ലാസ്റ്റിക് എന്ന രീതിയിലാണ്. നല്ലൊരു ലെൻസാണ് ഇതിൻ്റെ പുറത്ത് കാണുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ കാണുന്നുണ്ടാവും. ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലൈറ്റിൻ്റെ ലെൻസാണിത്. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി വെച്ച് നല്ല ടെമ്പറാണ്. അതുപോലെ തന്നെ വയറിൻ്റെ ക്വാളിറ്റി തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടിരിക്കുന്നത്. പുതിയ നമ്മുടെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്ന ലൈറ്റാണ്. അപ്പോൾ ഈ ലൈറ്റ് നമുക്ക് ഊരി മാറ്റാൻ, നമുക്ക് ഇതാ ഈ ലൈറ്റിൽ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇതായത് ഊരി മാറ്റാം. നമുക്ക് ഇതാ ഇങ്ങനെ വെക്കുമ്പോൾ സൈഡിലേക്കാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് പോണത്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ അടിയിൽ രണ്ട് സ്ക്രൂ ഉണ്ട്. ഈ രണ്ട് സ്ക്രൂയിൽ ഒരു സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നാലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുള്ളൂ. അതുമായിട്ട് നമ്മൾ ഈ സൈഡ് കാണുന്ന ഈ സ്ക്രൂ അഴിച്ചെടുത്തതിന് ശേഷം ലൈറ്റ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിലത്തെ ഒരു സ്ക്രൂ നമുക്ക് ഊരിക്കണ്ട. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്ക്രൂ ഇത് ഊരിയെടുക്കണം. ഇപ്പോൾ ഒരു സ്ക്രൂ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റേ സ്ക്രൂ ഒന്ന് ലൂസാക്കുക, കാരണം ഇത് തിരിച്ചൊക്കെ വേണ്ടിട്ടാണ് ലൂസാക്കണത്. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് വരേണ്ടത്, അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതിൽ ഈ സ്ക്രൂ ടൈറ്റാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലത്തെ ഈ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ലൈറ്റിനുള്ളിൽ വെക്കാം. അതിന് ശേഷം നമുക്ക് സ്ക്രൂ ചെയ്യാം. ഇവിടെ നമ്മൾ ലൈറ്റ് ഊരിയ പോലെ നമ്മൾ അതിൻ്റെ വണ്ടി റൈറ്റ് സൈഡിൽ നമ്മൾ ലൈറ്റ് ഊരിണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ലൈറ്റ് ഊരിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഈ ലൈറ്റ് എന്തായാലും സെറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മളിതാ ഈ ക്ലാമ്പ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു മീഡിയം ടൈറ്റ് നമുക്ക് ആക്കേണ്ടത്. ഓവർ ടൈറ്റ് ആക്കിയാൽ സാധനം ഈ ലൈറ്റിൻ്റെ തിരിയില്ല. അപ്പോൾ നമ്മളിത് പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടിയിൽ ഇതൊന്നും കൂടി നിൽക്ക സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇനി എന്തായാലും വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് നമുക്ക് കിട്ടിണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വിച്ചിൽ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളിതാ ഈ വണ്ടിയുടെ തന്നെ ഈ സ്വിച്ചിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ ഇതാ ഈ മൈനസും പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ടതെന്നുവെച്ചാൽ ഈ ബെല്ലിൻ്റെ ഈ കാണുന്ന നെറ്റിനാണ് നമ്മൾ മൈനസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ നെട്ട് ഊരിന് ശേഷം ഈ മൈനസ് വേറെ അതിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ ഈ രണ്ട് പോസിറ്റീവ് വയറും ഇട്ട് വണ്ടിയിൽ നിന്നുള്ള വരുന്ന പോസിറ്റീവ് വയറും അതുപോലെ തന്നെ ഈ ബൾബിൻ്റെ പോസിറ്റീവ് വയറും കൂടിയിട്ട് നമ്മൾ ഒന്ന് തിരിച്ച് നല്ല പോലെ ഇത് ടൈറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനി ഇത് പിരിച്ച് വെച്ചതിന് ശേഷം നമ്മളിത് ഈ സ്ലീവ് ഇട്ടത് സ്ലീവ് ഒന്ന് നമ്മൾ അടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടി ഇത് വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ബാക്കി വന്നതിൻ്റെ വണ്ടിയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇതാ വർക്ക് ഏകദേശം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ട് ലൈറ്റും ഇതിൻ്റെ അടിയിൽ കൂടെ ഇതാ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ലൈറ്റും വെച്ചിട്ട് വയറൊക്കെ നല്ല രീതിയിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്.
ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ബൈക്ക് എന്തായാലും പൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്റെ സബ്സ്ക്രൈബർ അല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നില്ല, ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണും അതേപോലെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മാക്സിമം സപ്പോർട്ട് നമുക്ക് വേണം, എന്നാലും നമുക്കൊരു ഉയർന്നു വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സ്വാതി സൈനിങ് ഓഫ്.